നമസ്കാരം. മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ എബിൻ ഡെന്നി രാജാണ്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായി ജോലി ചെയ്യുന്നു. ഒപ്പം ഈ നിരവധി വർഷങ്ങളുടെ അധ്യാപന പരിചയവും ഉള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ എബിൻ സാറിനെ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. താങ്ക് യു സെബിൻ. ഒപ്പം നമ്മളീ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ ഒരു നമ്മുടെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ ഈ ഒരു സെഷനിലൂടെ തന്നെ മറുപടികൾ നൽകുന്നതുമായിരിക്കും. എല്ലാവർക്കും ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു സമയം ആശംസിക്കുന്നു. സാർ, നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. സോ ഇങ്ങനൊരു ഇവന്റിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അതിൽ നിന്ന് അറിയിച്ചോട്ടെ. അതുപോലെ ഇങ്ങനൊരു ഇവന്റ് സംഘടിപ്പിക്കുന്നതിൽ മനോരമ ഹൊറൈസൺ എടുത്ത ഇനീഷ്യേറ്റീവിനെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. അതുപോലെ ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് ഈ രണ്ട് കീ വേർഡ്സിലും നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഡെയിലി ഇത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനെ കുറച്ച് കുറച്ചും കൂടെ ഒരു ഇതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ ഒരു സെഷനിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ സെബിൻ പറഞ്ഞതുപോലെ ഞാൻ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മുടെ IIT അല്ലെങ്കിൽ NIT പോലുള്ള ഒരു സ്ഥാപനമാണ് IIIT കോട്ടയം. നമ്മളിവിടെ ഒരു ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമുക്കുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് അതായത് BTech അതുപോലെ MTech പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ PhD ഉണ്ട്. നമ്മുടെ MTechൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ IT ഇൻഡസ്ട്രിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഉണ്ട്, MTech ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ധാരാളം കമ്പനികളിൽ നിന്നുള്ള ആൾക്കാർ ഓൾറെഡി നമ്മുടെ ഇവിടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 150 സ്റ്റുഡൻസ് നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് MTechൽ. അല്ലാതെ BTechഉം PhDയും തുടങ്ങിയുള്ള പ്രോഗ്രാംസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ പ്രോഗ്രാംസും IT അല്ലെങ്കിൽ IT അലൈഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ ക്യാമ്പസാണ്. സോ ഞാൻ അധികം സമയം കളയാതെ മുന്നോട്ട് തന്നെ ബേസിക്കലി ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതൊരിക്കലും ഒരു ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഒരു ടെക്നിക്കൽ ടോക്ക് ആയിരിക്കില്ല, ഒരു ഓവർവ്യൂ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം സെബിൻ പറഞ്ഞതുപോലെ നമ്മുടെ സമയ ലഭ്യത പോലെ നമുക്കൊരു ഒരു ക്വസ്റ്റൻ ആൻസർ സെഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ഡേറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് ഇത് കേൾക്കാത്ത ആൾക്കാർ ഒരു പക്ഷേ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡിലുള്ള ഈ എല്ലാ പടങ്ങളും ഇതൊന്നും ശരിക്കുള്ള മനുഷ്യരുടെ ഫോട്ടോസ് അല്ല. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ അൽഗോറിതം യൂസ് ചെയ്തിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇവരെയൊക്കെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നും. അപ്പം ഇതിൻ്റെ ഒരു ലോജിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതായത് വളരെ വെൽ നോൺ ആയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ഫേസിൻ്റെ പല ഫീച്ചേഴ്സും നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഇടത് സൈഡിൽ 2014 ഫോട്ടോസ് കാണാം. അത് നമ്മൾ ടുവേർഡ്സ് ദ റൈറ്റ് നമ്മൾ ഈ വലത്തേക്ക് നീങ്ങുന്നതനുസരിച്ചിട്ട് ഈ ഫോട്ടോസിൻ്റെയും അല്ലെങ്കിൽ ആ ഓരോന്നിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന ഈ രണ്ട് കീവേഡ്സും ഇത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 25-30 പല രീതിയിൽ റിസർച്ചും ഡെവലപ്മെൻറ്റും എല്ലാം നടന്നിട്ട് നമ്മൾ ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു 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 ആ ഒരു ആപ്ലിക്കേഷൻസ് ഒരുപാട് കാണുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു 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 പർട്ടിക്കുലർ വീഡിയോ കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും മനസ്സിലായി കാണും. വളരെ പ്രശസ്തനായ ഒരു ഹോളിവുഡ് നടനായ മോർഗൻ ഫ്രീമാനാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ പറയുന്ന വീഡിയോ എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അല്ലെങ്കിൽ അത് ഒരു ക്രിയേറ്റഡ് വീഡിയോ ആണ്, അത് മോർഗൻ ഫ്രീമാൻ അല്ല പറയുന്നത്. അപ്പോൾ അത്രയും ഒരു അത്രയും ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അത്രയും നാച്ചുറാലിറ്റിയോടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് തീർച്ചയായും ഈ ഇറ്റ് ദിസ് മൊമെന്റ് നമുക്ക് പറ്റുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏത് ടെക്നോളജി വരുന്ന സമയത്തും
അതിന് ഒത്തിരി അതായത് ഒരുപാട് ഡിസ്കഷൻസും അല്ലെങ്കിൽ ഒരുപാട് ആശങ്കകളും ആൾക്കാർക്ക് കാണും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മോട്ടോറൈസ്ഡ് കാർസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതും അതിനെതിരെ ഒരു ഒരു പക്ഷേ ചിന്തിച്ചതും ഈ കുതിരവണ്ടിക്കാരാണ്. കാരണം അന്ന് ഹോഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ജോലി പോകുന്നുള്ളൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ അത് ഈ മോട്ടോറൈസ്ഡ് കാറിനെതിരെ ഒരുപാട് അലിഗേഷൻസും, അല്ലെങ്കിൽ അതൊരിക്കലും ഒരു കുതിരവണ്ടിയുടെ സ്പീഡ് ഒരിക്കലും മോട്ടോറൈസ്ഡ് കാറിന് എത്തില്ല എന്ന് വരെ ഒരു ഒത്തിരി കഥകളുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം, പക്ഷേ കഴിഞ്ഞ ഒരു 100 വർഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു കുതിരവണ്ടിയിൽ നിന്ന് ഒരു മോട്ടോറൈസ്ഡ് കാറ് അല്ലെങ്കിൽ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള എന്തുമാത്രം ഡെവലപ്മെന്റുകൾ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ഫോർഡ് ആയാലും അല്ലെങ്കിൽ ജി ആയാലും ഇവരൊക്കെ ആ ഹോഴ്സ് കാർട്ടിനേക്കാളും ഒരുപക്ഷെ നല്ല ഹോഴ്സ് കാർട്ടിനേക്കാളും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഒരു ഇൻവെൻഷൻ ആണ് ഈ പറയുന്ന മോട്ടോറൈസ്ഡ് കാറിന് തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഡേറ്റ അനലിറ്റിക്സ് ഇത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് വളരെ ഇങ്ങനെ ഒരു ഒരു ഒത്തിരി സിഗ്നിഫിക്കൻസും ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളൊരു 30-40 വർഷം ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു 25 to 30 years നമ്മൾ ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാ ഓഫീസിലും നമ്മൾ കാണുന്ന ഒരു ഒരു വസ്തുവാണ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമ്മൾ കാണില്ല. മേ ബി ഒരു ഒരു ആന്റീക് വാല്യൂ കാരണം ആരെങ്കിലും വെക്കുന്നതല്ലാണ്ട് അതിനൊരു ഒരു പേർപ്പസ് ശരിക്കും ഇല്ല ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കഴിഞ്ഞ ഒരു 20 അല്ലെങ്കിൽ 25 വർഷം ഇറ്റ് വാസ് ഓൾ അബൌട്ട് കമ്പ്യൂട്ടർ ലിറ്ററസി. അതായത് കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു ജോലി സംബന്ധമായ ഒരു ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എഡ്ജ് എപ്പോഴും കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഒരു 20-25 വർഷം. അടുത്ത് വരാൻ പോകുന്ന ഒരു 20-25 അല്ലെങ്കിൽ 30 വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് അനലിറ്റിക്സ് ലിറ്ററസി. അപ്പം എന്താണ് ഈ അനലിറ്റിക്സ് ലിറ്ററസി? അതായത് നമ്മളൊരു ബേസിക്കലി ഒരു നമ്മളൊരു ഒരു സെറ്റ് ഓഫ് ഡേറ്റ കാണുകയാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനും ആ ഡേറ്റയെ പറ്റി അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമെന്നും, അല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ തന്നെ നമുക്കറിയാം കോവിഡിന്റെ കണക്കുകൾ, ഒരു പക്ഷെ ഒരു സാധാരണക്കാരന് പോലും ഇപ്പൊ അറിയാം ഒരു ക്രഷിംഗ് ദ കർവ് എന്ന് പറഞ്ഞ പോലെ എന്താണെന്നുള്ളൊരു സാധാരണക്കാരന് വരെ അറിയാം അല്ലെ. അപ്പൊ ഈ പാൻഡമിക് കാരണം ഒരുപക്ഷെ ആ ഒരു ആസ്പെക്റ്റിൽ ഒത്തിരി ഒരു ഒരു അവയർനെസ് നടക്കുന്നുണ്ട്. കാരണം 2020 എന്ന് പറഞ്ഞാൽ ഒരു തടസ്സങ്ങളുടെ വർഷമാണ്, അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നതിന്റെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇയറാണ് 2020 എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം AI ഡേറ്റ അനലിറ്റിക്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അത് താഴേക്ക് പോയിട്ടില്ല, അത് വീണ്ടും അതിനെ കുറച്ചും കൂടി ആക്സലറേറ്റ് ചെയ്യപ്പെടുകയാണ് ശരിക്കും ഈ പാൻഡമിക് വന്നത് കാരണം സംഭവിച്ചേക്കുന്നത്. കാരണം അത് തെളിവാക്കുന്ന ഒരുപാട് ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പല ഓർഗനൈസേഷൻസ് നടത്തുന്നത് നോക്കിയാൽ, നമ്മൾ അടുത്തൊരു ഒരു 3-4 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് ഒരു ഒരു $10,000 crore ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന ഒരു മേഖലയിൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അതിൻ്റെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നു. സോ സ്വാഭാവികമായിട്ടും ഒരുപാട് ജോലി സാധ്യതകൾ വരാൻ പോകുന്ന ഒരു മേഖലയാണ് AI ആയാലും ഡേറ്റാ സയൻസ് ആണെങ്കിലും. ഇപ്പോൾ വെറുതെ നമ്മളൊരു ഒരു ഗൂഗിൾ സെർച്ച് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡേറ്റാ സയൻസ് എന്ന് വെറുതെ അടിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഒരു 3 ബില്യണോളം റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു 1.5 ബില്യണോളം വരുന്നുണ്ട്. ഇനി കോവിഡ് പ്രിവെൻഷൻ എന്ന് നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 5 ബില്യണോളം വരുന്നുണ്ട്. അപ്പം ഈ ഇന്നോവേഷൻ, ഡേറ്റാ സയൻസ്, AI ഇത് മൂന്നും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ്, ആൾക്കാർ ഒത്തിരി പേര് അതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് ടെക്നോളജി വരുന്ന സമയത്തും ആ ടെക്നോളജി എങ്ങനെ നമുക്കറിയാം ഇതിന് ഒരു റെലവൻസ് ഉണ്ടോ, ഇത് ഫ്യൂച്ചർ ശരിക്കും ഫ്യൂച്ചർ ഇതാണോ, ഇത് ഞാനിപ്പം ഇതിലെന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഞാനൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജോലി സാധ്യത കൂടുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ടെക്നോളജി അല്ലെങ്കിൽ IT റിലേറ്റഡ് ടെക്നോളജികൾ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിനൊരു ഒരു ഹൈപ്പ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജി അതിൻ്റെ തുടക്കം മുതൽ അതൊന്ന് മെച്യൂറായി ഫൈനലി അതൊരു പ്രോഡക്റ്റ് ആയി വരുന്ന ആ ഒരു ലെവൽ വരെയുള്ള ഒരു 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 പ്രോസസ്സ് അല്ലെങ്കിൽ ആ ജേണിയാണ് ഈ ഹൈപ്പ് സൈക്കിളിൽ പറയുന്നത്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ആദ്യം ഒരു കമ്പനിയുടെ അകത്തൊരു ചെറിയൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ആയിട്ട് തുടങ്ങുന്ന ഒരു പ്രോഡക്റ്റ്, അത് സ്വാഭാവികമായിട്ടും ആ പ്രോഡക്റ്റ് വരുന്ന സമയത്ത്
അതിനുശേഷം ചിലപ്പം ഈ പ്രോഡക്റ്റ് ഭയങ്കര സംഭവമായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് എക്സ്പെക്ടേഷൻസ് മാർക്കറ്റിലാണെങ്കിലും കൺസ്യൂമറിന്റെ ഭാഗത്താണെങ്കിലും പല രീതിയിൽ അതുണ്ടാവും. പക്ഷെ ഒരു പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴേക്കും ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഒരു സ്റ്റേജ് എത്തും. സോ ഈ കാണുന്ന ഒരു ഏരിയ, അപ്പം അത് ഏത് ടെക്നോളജി എടുത്താലും ഇങ്ങനെ ഒരു ഒരു സൈക്കിളിലായിരിക്കും എല്ലാം പോകുന്നത്. നമ്മളിപ്പോൾ എ ഐ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഡേറ്റാ ബേസ് എന്ന പറയുന്ന ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെടുത്താലും ഈ ഒരു ജേണി എല്ലാ ടെക്നോളജിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ലോ ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അതിന് അധികം മേ ബി വിസിബിലിറ്റി കാണില്ല എന്ന് വിചാരിച്ചാലും ഒരു പക്ഷേ കൂടുതൽ ആർ എൻ ഡി എല്ലാം നടക്കുന്ന ഒരു ഒരു സമയത്തായിരിക്കും അത് താഴെ വരുന്നത്. അതിനുശേഷം വീണ്ടും അതിനൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. അപ്പൊ അതിന് ലാസ്റ്റ് ഇതൊരു പ്രോഡക്റ്റ് ആയി വരുന്ന ഒരു ഏരിയക്കാണ് ഈ പ്ലേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു നമ്മൾ കഴിഞ്ഞൊരു 10-15 വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരം ഇങ്ങനത്തെ ഹൈപ്പ് സൈക്കിൾ കാണാം. അപ്പൊ ഈ ഹൈപ്പ് സൈക്കിൾ ഞാൻ ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു ഹൈപ്പ് സൈക്കിൾ കാണിച്ചതിന് ശേഷം അതിൽ നിന്ന് ഞാൻ തുടങ്ങാം. സോ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പല രീതിയിലുള്ള ടെക്നോളജീസ് നമുക്ക് കാണാം, ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പീച്ച് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അതൊരു പ്ലേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റ് ആയി എന്നുള്ളത്. നമുക്കറിയാം ഇപ്പൊ തന്നെ ഇപ്പം ആൻഡ്രോയിഡ് ഫോണുള്ള ആൾക്കാണെങ്കിൽ ഗൂഗിളിന്റെ ഒരു സ്പീച്ച് റെക്കഗ്നീഷൻ ഒരുപാട് സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ സിരി എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ സിരി അത് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻസ്മെന്റ്സ് നമുക്കറിയാം. ഇതപ്പം ഈ ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു ഹൈപ്പ് സൈക്കിളാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഗാർട്ട്നർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇങ്ങനെ പല രീതിയിലുള്ള ഹൈപ്പ് സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അവരൊരു 5-6 വർഷം മുന്നേ ദേ റിയലൈസ് ദാറ്റ് ഈ എമർജിങ് ടെക്നോളജീസിന് ജനറൽ ആയിട്ടൊരു ഹൈപ്പ് സൈക്കിൾ ഉണ്ടാക്കുന്നത് എല്ലാം ഓക്കെയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതൊരു ഒരു ഹ്യൂജ് ഏരിയ ആണ്. അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹൈപ്പ് സൈക്കിൾസ് വേണം എന്നവർ റിയലൈസ് ചെയ്ത് അവര് ഒരു കഴിഞ്ഞ 3-4 കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എ ഐയിലുള്ള പല പല ടെക്നോളജിയിലെ അതിൻ്റെ ഏതിനാണ് സാധ്യതയുള്ളത്, ഏതായിരിക്കും മുന്നോട്ട് പോകുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇതും ഈ ഹൈപ്പ് സൈക്കിൾ വഴി നമുക്കൊരു ഒരു ചെറിയൊരു ഓവർവ്യൂ നമുക്ക് കിട്ടും. ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈപ്പ് സൈക്കിളുകൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം താഴെ നമുക്കൊരു കാരണം ഇത് എത്ര കാലം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ഒരു പ്രെഡിക്ഷൻ അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ചില കാര്യങ്ങൾ ചിലപ്പം കഴിഞ്ഞ വർഷം ഒത്തിരി ഒത്തിരി സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് ചിലപ്പോൾ പോകണമെന്നില്ല. പക്ഷേ ആസ് സച്ച് ഇൻ ജനറൽ എ ഐ എന്ന് പറയുന്ന ഒരു ഒരു ടെക്നോളജി തീർച്ചയായിട്ടും അതൊരിക്കലും അതൊരു ഒരു ഒരു നിന്നു പോകുന്ന ഒരു ഇതല്ല. തീർച്ചയായിട്ടും അതിന് പ്രോഗ്രസ് ചെയ്ത് വളരെയധികം സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നിടുന്ന ഒരു ഒരു ടെക്നോളജിയാണ് എ ഐ ആണെങ്കിലും ഡേറ്റാ സയൻസ് ആണെങ്കിലും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു ഒരു കാര്യമാണോ അതോ വളരെ ഗ്രാജുവൽ ആയിട്ട് വന്നൊരു ഇതാണോ. അപ്പോൾ നമ്മളിപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു 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 പെർട്ടിക്കുലർ പടം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഈ ഒരു പടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പിക്ചറിന്റെ മുന്നേ ആ ഒരു സ്ഥലത്തിന് ചിലപ്പം വളരെ മോശം ഒരു അവസ്ഥയിലുണ്ടായിരുന്നതായിരിക്കാം. അതിനെ വളരെ എഫേർട്ട് ഇട്ടായിരിക്കാം ഈ കാണുന്ന ഒരു 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 ലുക്ക് ആൻഡ് ഫീലില് എത്തിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ടെക്നോളജി നോക്കിയാലും അതിപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള എന്ത് രീതിയിലുള്ള അഡ്വാൻസ്മെന്റ്സ് നമ്മൾ നോക്കിയാലും ഇതിലെല്ലാത്തിനും മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ഉള്ള ഒരു പങ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡേറ്റാ സയൻസ് ആയാലും എ ഐ പറഞ്ഞാലും ഇതിനകത്തെല്ലാം മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ഒരു ഒരിക്കലും നമുക്ക് വേർതിരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഒരു ബന്ധം ഡേറ്റാ സയൻസിനും എ ഐക്കും മാത്സുമായിട്ടും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡേറ്റാ സയൻസ് എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് എ ഐയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ആ ഡേറ്റാ സയൻസ് എന്നൊരു ടേം ശരിക്കും ഒരു കോയിൻ ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ ഒരു ഒരു 10-12 കൊല്ലം മുന്നെയാണ്. അതിന് മുന്നെയും ഡേറ്റ അനാലിസിസ് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഒരു ടേം വന്നിട്ട് അധികം കാലം ആകുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇതിന് മുന്നേ ബിസിനസ് ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അനലിറ്റിക്സ് 1.0 എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 2014 ആയപ്പോഴാണ് നമ്മൾ ഈ ബിഗ് ഡേറ്റ എന്നൊക്കെ പറയുന്ന ടേംസ് ഒത്തിരി വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒത്തിരി ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു പക്ഷേ ഒരു 6-7 കൊല്ലം മുന്നേ നമ്മൾ ഒരു മാസം ഒരു 650 MB ഡേറ്റയിൽ നമ്മൾ തൃപ്തരായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ദിവസം നമുക്ക് 1 GB അല്ലെങ്കിൽ 2 GB ഉണ്ടെങ്കിൽ ചിലപ്പോൾ തികയില്ല. സോ നമ്മളും ഒരു പക്ഷേ നമ്മളും ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി ഇപ്പം ഡേറ്റാ സയൻസ് എടുക്കുകയാണെങ്കിൽ
നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡേറ്റാ സയൻസിനെ നമ്മൾ അനലിറ്റിക്സ് 4.0 എന്നാണ് വിളിക്കുന്നത്. അതിന് ഒത്തിരി ഓട്ടോമാറ്റഡ് കേപ്പബിലിറ്റീസ് ഉണ്ട്. നമ്മൾ പൊതുവെ അതിനെ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, ഇങ്ങനെ പല രീതിയിൽ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പല കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ശരിക്കും ഇതിന് ഇത്രയും റെലവൻസ് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു 10-15 കൊല്ലം മുന്നേ ഒരു ഒരു 1 GB പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു 1 TB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ മേടിക്കാനുള്ള ആ ഒരു, കാരണം അത്രയും കോസ്റ്റ്ലി ആയിരുന്നു. ഇനി നമ്മൾ അല്ലാണ്ട് നോക്കിയാലും ഒരുപാട് ഫ്രെയിം വർക്കുകൾ, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ഒരുപാട് സൊല്യൂഷൻസ്. അപ്പൊ ഈ ഈ ഒരു ഒരൊറ്റ കാരണമല്ല, ഇങ്ങനെ പറയുന്ന ഒരു 3-4 കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും ഇത്രയധികം റെലവൻസും ഇത്രയധികം സാധ്യതകളും ഇന്ന് നമുക്ക് AIക്കും ഡേറ്റാ സയൻസിനും വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ ഇപ്പൊ 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പാൻഡമിക്കിന് മുന്നെയാണ്, അല്ലെങ്കിൽ കോവിഡിന് മുന്നെയാണ്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ സൂം എന്ന് പറയുന്ന ഒരു ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നമ്മൾ ഈ കാണുന്ന ഈ ഫിഗറിൽ അവർ ചിന്തിച്ചിട്ടേ ഇല്ല അതിനെപ്പറ്റി. പക്ഷെ നമ്മൾ 2020 വരുമ്പോൾ സൂം എന്ന് പറയുന്നത് ശരിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു 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 പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇത് ഓരോ മിനിറ്റിലും ഇത്രയധികം ഡേറ്റയാണ് ശരിക്കും ഉണ്ടായേക്കുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, നമ്മൾ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ ഡേറ്റയെക്കാളും അതിൻ്റെ ഒരു 2 ഇരട്ടിയാണ് കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ ജനറേറ്റ് ആയിരിക്കുന്ന ഡേറ്റയുടെ ഒരു ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണ്. സോ നമുക്ക് നിസ്സംശയം പറയാം, ഡേറ്റ ഇസ് ഡെഫിനറ്റ്ലി ദ ന്യൂ കറൻസി. കാരണം എവിടെ ഡേറ്റ ഉണ്ടോ അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് ഒത്തിരി ഒരു ഒരു റവന്യൂ ഉണ്ടാക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന എന്ത് സർവീസ് ആണെങ്കിലും, അത് നമ്മൾ ഗൂഗിളിൻ്റെ ജിമെയിൽ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഇതൊന്നും പെയ്ഡ് അല്ല. സോ ഓബ്വിയസ്ലി നമുക്കറിയാം, ഇഫ് വി ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ് ഓബ്വിയസ്ലി വി ആർ ദ പ്രോഡക്റ്റ്. ഇത് ഒരു ചുമ്മാ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതല്ല, നമുക്ക് ഒത്തിരി പ്രൂഫ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒത്തിരി പ്രൂഫ്സ് നമുക്ക് കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോ ഒരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ ഇസ് ഡെഫിനറ്റ്ലി ദ ഓയിൽ ഓഫ് ദി ഇന്റർനെറ്റ്, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂ കറൻസി ഓഫ് ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ ഈ ഒരു പക്ഷേ പലർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് വേറൊരു ഡൊമെയിനിലും വരുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, നമുക്കിതിപ്പം ഏത് ഡൊമെയിനിലുള്ളവർക്കും ഇതിനകത്തേക്ക് ശരിക്കും ഒരു ഒരു എൻട്രി പോസിബിൾ ആണ്. അതാണ് AIയുടെയും ഡേറ്റാ സയൻസിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇപ്പൊ തന്നെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. ഒരു പക്ഷേ അതിനകത്ത് ലോയേഴ്സ് ഉണ്ട്, ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. അപ്പൊ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഈ വെബിനാറിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡൊമെയിൻ ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഡിസിപ്ലിൻ, നമുക്ക് ഇതിലെല്ലാം ഒരു ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഒരു സംഗതിയാണ് ഈ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്രയധികം ഡേറ്റ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ അവിടെയാണ് നമുക്ക് ഈ പലതരം ഫ്രെയിം വർക്കുകൾ ഉള്ളത്. ബേസിക്കലി ഈ ഒരു ഒരു ബിഗ് ഡേറ്റയിൽ തന്നെ ഇതിന് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരം ഡേറ്റയ്ക്ക് ഏത് തരം ഫ്രെയിം വർക്കാണ് നല്ലത്. അപ്പം ഒരു ആയിരക്കണക്കിന് ഫ്രെയിം വർക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു കുറച്ച് സ്ലൈഡ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ കൂടെ പറയുന്നുണ്ട്. സോ അത് ഞാനിപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഡേറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മേഖലയല്ല AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസ്. സോ ഈ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഈ ഷെവ്രോൺ എന്ന് പറയുന്ന ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ബേസ്ഡ് കമ്പനി, അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഓയിൽ ഡ്രില്ലിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ഡ്രില്ലിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും, അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി അധികം AI എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ആമസോൺ, നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു 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 അടുത്ത എന്തൊക്കെ സാധനങ്ന്നങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളൊരു സജഷൻസ് തീർച്ചയായിട്ടും നമുക്കത് നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതല്ലാണ്ട് ഇപ്പം ഒരു ഓട്ടോ ഇൻഷുറൻസ് സെക്ടറിലുള്ള പ്രോഗ്രസീവ് എന്നൊരു കമ്പനി നോക്കുകയാണെങ്കിൽ, ഇവർ ഈ ഡ്രൈവറിൻ്റെ ഒരു ബിഹേവിയർ ക്യാപ്ചർ ചെയ്തിട്ട് അത് വളരെ റിയൽ ടൈം അനാലിസിസ് നടത്തി അത് വെച്ചിട്ട് ഈ ബേസിക്കലി ഇൻഷുറൻസിൻ്റെ ഒരു ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. ഇപ്പം ഇനി ഹമാന എന്ന് പറയുന്നത് അതും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്, അവരും ഈ പ്രെഡിക്റ്റീവ് കെയർ അനലിറ്റിക്സ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്.
ഡിസ്നി നമുക്കറിയാം ഒത്തിരി ഇപ്പം അവരുടെ അമ്യൂസ്മെന്റ് പാർക്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിന് വേണ്ടി അവർ ഒത്തിരി AI യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കസ്റ്റമേഴ്സിനെ അവർ ട്രാക്ക് ചെയ്യുന്നു, ഒരു ഒരു ഒപ്റ്റിമൽ സ്ക്വയർ ഫുട്ടേജ് യൂസേജിന് വേണ്ടിയിട്ട് അവര് വളരെ നന്നായിട്ട് AI ഡേറ്റാ സയൻസും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാൾമാർട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ഇവർ ഈ അവരുടെ ലോജിസ്റ്റിക്സിൽ ധാരാളമായിട്ട് AI ഡേറ്റാ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സ് ഇനി അല്ലെങ്കിൽ നൈക്കി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ബ്രാൻഡാണ്. പക്ഷേ അവർ ധാരാളമായിട്ട് ഈ ഒരു ഹെൽത്ത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഡിസിപ്ലിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അല്ലാണ്ട് നമ്മളൊരു വേറൊരു ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് ഒരു ചൈനയിലൊരു ഒരു സിഷുവാൻ പ്രൊവിൻസിലെ ഒരു ജിഷ്വാങ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ധാരാളമായിട്ട് AI ഡേറ്റാ സയൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റ് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാമെന്ന് കാണിച്ച ഒരു മോഡലാണ് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ. സോ ഇതിനകത്തൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14,000 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർക്കിന്റെ സ്റ്റേറ്റസ് അറ്റ് എനി ടൈം വളരെ വിഷ്വലൈസ് ചെയ്ത് അവർക്ക് കാണാൻ പറ്റും. ഓരോ ആൾക്കാരെ എത്ര ഏത് ഭാഗത്തുണ്ട്, എവിടെയാണ് ക്രൗഡ് ഉള്ളത്, എങ്ങനെയാണ് ആ ക്രൗഡ് ഫ്ലോ നടക്കുന്നത്. ഈ ഇങ്ങനെയുള്ളതെല്ലാം വളരെ നന്നായിട്ട് ടൂറിസം മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലായിട്ട് പലപ്പോഴും ഈ ഒരു പാർക്കിനെ പറയാറുണ്ട്. അപ്പോൾ AI ഡേറ്റാ സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ കാണിച്ചത്. സോ ഇനി അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിളിലെയും അതുപോലെ MITയിലെയും പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടൺ ഈ മൂന്ന് സ്ഥലങ്ങളിലും ആൾക്കാർ ചേർന്നിട്ട് ഒരു ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് വോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുക, നമ്മളിപ്പം ലെൻസ് കാർഡ് പോലുള്ള വെബ്സൈറ്റിൽ നമ്മൾ കാണുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ സ്പെക്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ നമുക്കത് വെച്ച് നോക്കാൻ പറ്റും. അതായത് ഈ ഇങ്ങനെയുള്ള പല ടെക്നോളജി അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനുകൾ നമുക്ക് AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് യൂസ് ചെയ്ത് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ നിങ്ങൾ വലത് സൈഡിൽ കാണുന്ന ആ പടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഷ്യൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അപ്പൊ അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത് യൂണിവേഴ്സിറ്റി ഓഫ് ബാർസിലോണയിലെ കുറച്ച് അധികം സയന്റിസ്റ്റുകളാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പറയുകയാണെങ്കിൽ വളരെ ബ്രോഡായിട്ട് ഒരുപാട് ഡൊമെയിനുകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഏരിയകളിൽ ഈ AI ആൻഡ് ഡേറ്റാ സയൻസ് ബേസിക്കലി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു AI പവേർഡ് ചാറ്റ് ബോട്ട്സ്, ഇനി അതുമല്ലെങ്കിൽ ഒരു പക്ഷേ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും AIയുടെ സാധ്യതകൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒരു ഒരു സ്മാർട്ട് കണ്ടന്റ് ക്രിയേഷൻ ഇതിലൊക്കെ നമുക്കിപ്പം നമ്മൾ നോക്കുമ്പോൾ അതിനകത്തും ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഒരു ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റുഡൻറ് ലേണിംഗ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ളതിലൊക്കെ AI ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓട്ടോണോമസ് വെഹിക്കിൾസ് അല്ലെങ്കിൽ സ്പാം ഫിൽറ്റേഴ്സ് ഇനി അതല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉള്ള മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റം നെറ്റ്ഫ്ലിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആമസോൺ ആയിരിക്കാം, ഇവിടെ എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇനി അതല്ലാതെ ഒരു നാവിഗേഷൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഒരുപാട് സജഷൻസ് അത് തന്നെ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഐഫോണിലെ മാപ്പ് നമുക്ക് ഒത്തിരി സജഷൻസ് ഇങ്ങനെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ റോബോട്ടിക്സിനാണെങ്കിലും ഇനി എന്തിനേറെ പറയുന്നു റിക്രൂട്ട്മെന്റിനാണെങ്കിൽ പോലും ഒരു റെസ്യൂമ് ഷോർട്ട് ലിസ്റ്റിങ്ങിനും ഇതിനെല്ലാം ധാരാളമായിട്ട് ഈ AI ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാണ്ട് ഇപ്പം ഹെൽത്ത് കെയറിലാണെങ്കിലും അതായത് ഒരു ഇപ്പം നമുക്കറിയാം കോവിഡിൻ്റെയും റിസർച്ചിന് ഒരുപാട് AI യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ജീനോം സീക്വൻസിങ് അല്ലെങ്കിൽ പ്രോട്ടീൻ ടു പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനും അതുപോലെ ഐഡൻറ്റിഫൈ പെടുന്നതിനും ധാരാളമായിട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ അവിടെയും ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് റോബോട്ടിക്സും AI ബോട്ട്സും ഒക്കെ യൂസ് ചെയ്ത് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വളരെയധികം അതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ അതുപോലെ നേരത്തെ പറഞ്ഞത് ചാറ്റ് ബോട്ട്സ് ഇല്ലെങ്കിൽ AI ആപ്ലിക്കേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ഫിനാൻസ്. സോ ഇങ്ങനെ ഒരു എൻഡ്ലെസ് ആയിട്ട് നമുക്ക് ഏത് ഡൊമൈൻ എടുത്താലും അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു യൂസ് കേസ് നമുക്ക് AIയുടെ ഇതിൽ പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മളിപ്പോൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എപ്പോഴും വെറുതെ കുറെ ഡേറ്റ കിട്ടിയാൽ ഉടനെ നമുക്കൊരു AIയിലെ ഒരു ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ നമുക്ക് ഡേറ്റ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അതിനെ വേണ്ട വിധം യൂസ് ചെയ്ത് വേണ്ട വിധം അതിനെ ഒരു ഒരു ഇൻഫർമേഷൻ ആക്കി അതിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു അതിൻ്റെ ഒരു യൂസ് വരുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്നത് ഒരു കുറച്ച് മാത്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും നോളജ്, പിന്നെ ഒരല്പം പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഒരു അവയർനെസ് വേണം, പിന്നെ നമ്മൾ ഏത് ഡൊമെയിനിലേക്കാണോ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡൊമെയിൻ്റെ ഒരു എക്സ്പെർട്ടൈസ്. ഈ മൂന്ന് സംഗതികളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിലേക്ക് നമുക്ക് ഒരു തുടങ്ങി വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ ഇത് ചെയ്യുന്നത് ഒരു ഒരു പക്ഷേ ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ AI ചെയ്യുന്നത് വലിയ കമ്പനികൾ മാത്രമല്ല, സ്റ്റാർട്ടപ്സും ധാരാളമായിട്ടിപ്പം വരുന്നുണ്ട് AI ഡേറ്റാ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അതിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് പലപ്പോഴും ഒരു ചിലപ്പോൾ ഒരു ഓഫീസ് സ്പേസ് പോലും വേണ്ട AI ഡേറ്റാ സയൻസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തുടങ്ങാനായിട്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഉള്ളത്, നമ്മൾ ഡേറ്റാ സയൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നല്ല വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് നമുക്കൊരു ഒരു അൺഅവോയ്ഡബിൾ ആണ്. കാരണം അൾട്ടിമേറ്റ്ലി ആ ഒരു പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ പൊതുവേ പറയാറുണ്ട്, എസ് ലോങ് എസ് യു ഹാവ് എ ക്യൂരിയസ് മൈൻഡ് ആൻഡ് ഇഫ് യു ഹാവ് എ ഫ്ലുവൻസി ഇൻ അനലിറ്റിക്സ് ആൻഡ് ഇഫ് യു ഹാവ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ഈ മൂന്ന് സാധനങ്ങൾ, അതായത് ഒരു ക്യൂരിയസ് മൈൻഡ്, ഒരു ഫ്ലുവൻസി ഇൻ അനലിറ്റിക്സ് ആൻഡ് നമ്മൾ ഈ ചെയ്ത സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഇത്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഒരാൾക്കൊരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അപ്പോൾ സാധാരണയായി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഇതിൽ നമുക്ക് എപ്പോഴും ഒരു പേർപ്പസ് കാണും, ഇന്നൊരു ഒരു പ്രശ്നം എനിക്കുണ്ട് അതിനെനിക്ക് സോൾവ് ചെയ്യാൻ എങ്ങനെ ഡേറ്റ സയൻസിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടുന്ന ഒരു വലിയൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമബിലിറ്റിയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ പൈത്തണിലായിരിക്കാം അല്ലെങ്കിൽ ആറിലായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം, ഇനി ഇതല്ല എങ്കിൽ ഇപ്പം സ്കെയില പോലുള്ള വേറെ ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമബിലിറ്റി ഇതിലൊരു വലിയൊരു ഘടകമാണ്. കാരണം നമുക്കൊരു ഒരു സാധനം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാമിംഗ് ആ ഒരു നോളജ് നമ്മളെ ഒത്തിരി സഹായിക്കും. നമ്മുടെ ഒരു ചിന്ത തന്നെ ഒരു പക്ഷേ അതിൽ നിന്ന് മാറും, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ്. സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തുള്ള പകുതിയും കാണാൻ പറ്റില്ല. ഇത് ഇത്രയും ടൂൾസും ഫ്രെയിം വർക്ക്സും ശരിക്കും നമ്മൾ AI, മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ് ഈ മൂന്ന് കീ വേർഡ്സിനകത്തുള്ള ഫ്രെയിം വർക്കുകളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സാധനങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ സഫീഷ്യൻറ്റ് ഫോർ യു ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് AI ഓർ ഡേറ്റാ സയൻസ്. സോ വീണ്ടും ഞാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് ഒറ്റ ഇതിൽ പഠിക്കുക എന്ന് പറയുന്നത് അത് ഹ്യൂമൻലി പോസിബിൾ അല്ല. പക്ഷേ ഇതിനകത്ത് ഒരു ഒരു മേ ബി ഒരു 5 or 6 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബി റിയലി ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ AI ആസ് വെൽ ആസ് ഡേറ്റ സയൻസ്. സോ ഇതുവരെ ഞാൻ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഇത് അല്ലാണ്ട് ഇപ്പം ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു 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 കീവേഡും കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ 1950കളിലെ ഈ ഒരു ടേം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 40-50 വർഷത്തോളം. അപ്പോൾ അതിൻ്റെ ഒരു 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 കുറച്ചും കൂടെ ഒരു ലൂക്രേറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഡീപ് ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഒരു പക്ഷേ ഇപ്പോൾ ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് 80s അതിൻ്റെ ഒരു ഒരു ബേസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും പുതിയതല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് വന്നപ്പം ഇതിന് ഒത്തിരി റെലവൻസും ഒത്തിരി സാധ്യതകളും വന്നു ചേർന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസിൻ്റെ ഒരു ഒരു യാത്ര നോക്കുകയാണെങ്കിൽ ഇപ്പം 1997 ഡീപ് ബ്ലൂ എന്ന് പറയുന്ന IBMൻ്റെ ഒരു ഒരു കമ്പ്യൂട്ടർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചിരുന്നു ഒരു ചെസ്സിൽ, 4 or 5 റൗണ്ടിൽ തോൽപ്പിച്ചു. അപ്പോൾ അന്നുള്ള ആ സിസ്റ്റത്തെക്കാളും
ഒരു 100ഓ 1000ഓ മടങ്ങ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു പവർ കൺസംപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷെ ഒരു 20,000 വോട്ടോ അല്ലെങ്കിൽ 2 ലക്ഷം വോട്ടോ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മളൊരു ഒരു കാര്യം നമുക്ക് എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, അത് ഒരു പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ഒരു തീർച്ചയായിട്ടും ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിന് ചെസ് കളിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് നമ്മുടെ ബ്രെയിൻ എടുക്കുന്നത് ഹാർഡ്ലി ഒരു 20 വാട്ടാണ്. സോ ഒരു 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 സൂപ്പർ മെഷീനാണ് നമ്മുടെ ബ്രെയിൻ, ദാറ്റ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് നമ്മളെക്കാളും വളരെ നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ എപ്പോഴും നമുക്കൊരു ഇപ്പോഴും മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് എപ്പോഴും അതിനൊരു ഒരു മേൽക്കോയ്മ ഇപ്പോഴും ഇന്നുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ശരിക്കും വളരെ എളുപ്പം AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസിന് ഒരു ഒരു സാധ്യതയുള്ളത്, എവിടെയായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു കമ്പ്യൂട്ടറിനേക്ക് ഒരു ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അതിനേക്ക് ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഒരു ഒരു കമ്പ്യൂട്ടറിന് ഒരു കാര്യത്തിലൊരു നിർബന്ധമുണ്ട്, അതിനകത്ത് ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻസും പാടില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ആംബിഗ്വിറ്റിയും പാടില്ല. നമ്മളൊരു കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് കൃത്യമായി അത് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൂ. പക്ഷെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മനുഷ്യർക്ക് വളരെ ആംബിഗ്വസ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സമയത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെയോ ഒരു ഒരു പെർട്ടിക്കുലർ ഒരു റെലവൻസ് വെച്ചിട്ട് അസസ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. സോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു അൽഗോറിതവും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന അൽഗോറിതവും ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എഴുതുന്ന ഒരു അൽഗോറിതം തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, സെബിനോട് പറയുകയാണ്, ഞാനിപ്പം ഇതേ മനോരമയുടെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങുമ്പം നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ മേ ബി ഞാൻ കുറച്ച് സമയം എടുക്കും. സോ ഒബ്വിയസ്ലി സെബിൻ അപ്പോൾ മനസ്സിലാവും നല്ല ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരക്ക് കാണും, അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ബ്ലോക്കുകൾ കാണും, സിഗ്നൽ കാണും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്വിയസ്ലി പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടറിനോട് പറയുകയാണ്, ഇഫ് യു ഹാവ് എ ബാഡ് ട്രാഫിക് യു ജസ്റ്റ് ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ബാഡ് ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഈ ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞൊരു കാര്യം വെറും 20 വാട്ട് കൊണ്ട് നമ്മൾ ചെയ്യുന്നു, പക്ഷേ കമ്പ്യൂട്ടർ ഒരു പക്ഷേ അതിനൊരു അതിൻ്റെ 1/10 ഇരട്ടിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റിംഗ് മെഷീനാണ്. അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പെട്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 923/21 എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അത് 1.75 ഗ്രേറ്റർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിക്കുന്നു, ഓക്കെ 21നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 42 വരുന്നു, അപ്പം എങ്ങനെയാണെങ്കിലും അത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഈ 923/21 ഗ്രേറ്റർ ദാൻ 45 ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ആലോചിക്കേണ്ടി വരും. ഇനി ഒരു പടി കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ്, 923/21 എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒത്തിരി സമയമെടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു അപ്രോക്സിമേറ്റ് മെഷീനാണ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന ഒരു ഒരു സംഗതിയാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അൽഗോറിതം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. ഇപ്പം ഒരു പക്ഷേ നിങ്ങൾ വാട്സ്ആപ്പ് ഫോർവേഡിലൂടെ ഇങ്ങനെയുള്ളൊരു സാധനം കണ്ടിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ട് ഇപ്പം ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം ജംബിൾഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആർ ബ്രെയിൻ ഇസ് അഗെയിൻ എൻ അപ്രോക്സിമേറ്റിംഗ് അവർ മെഷീൻ, ഓർ ബേസിക്കലി ഇറ്റ് ഇസ് ഡൂയിങ് സം സോർട്ട് ഓഫ് അപ്രോക്സിമേഷൻ. സോ നമ്മുടെ ഈ ഒരു കഴിവ് ഇതെങ്ങനെ നമുക്ക് മെഷീൻസിലേക്ക് അപ്ലൈ ചെയ്യാം? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ദാറ്റ് എബിലിറ്റി ടു അപ്ലൈ, അത് ഒരു ദാറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു റെലവൻസ് അവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നമുക്കറിയാം ചെസ് കളിക്കുന്ന സമയത്ത് ഓരോ ഓരോ അതിലെ കോയിനും ഓരോ റൂൾസ് ഉണ്ടെന്നുള്ള നമ്മൾ പഠിക്കുന്നു. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ചെസ് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇതിന് പറയുന്നത് അനലിറ്റിക്കൽ എബിലിറ്റി എന്നാണ്. അപ്പോൾ ഈ അനലിറ്റിക്കൽ എബിലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഇങ്ങനെ പല മെത്തേഡുണ്ട്. നമ്മൾ പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ഈ മേഖലകളിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഒരുപാട് വായിക്കുക, പിന്നെ ഒരു ഒരു ടീം വർക്ക് ഇതിലൊരു വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇപ്പം കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി എളുപ്പമാണ് അതൊരു ടീമായിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തൊരു ഘടകമാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസിലേക്ക് ഒരു ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു എപ്പോഴും ബേസിക്കലി ഒരു നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ പൊതുവെ പറയാറുണ്ട്, ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ബോഷ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ബസ് സ്റ്റോപ്പുകളിൽ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് വെച്ചേക്കുന്ന ഒരു ബോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ ചിന്ത പോകും, ആ വരുന്ന ബസ്സിനകത്ത് എനിക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. ഇനി കയറിയാൽ തന്നെ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുമോ എന്നുള്ളത് എൻ്റെ അടുത്തൊരു സ്വാഭാവികമായിട്ടും വരുന്ന ഒരു 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 തോട്ട് പ്രോസസ്സാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ AI കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ഇനി അല്ലാണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരു പക്ഷേ കുറച്ചും കൂടെ സ്ട്രോങ് ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യാണ്ട് അത് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഇപ്പോഴും കോവിഡിന് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം നമുക്കത് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഒരു ഒരു ഇമാജിനേഷൻ പ്ലസ് AI നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എപ്പോഴും നമുക്ക് AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് പറയുന്ന സമയത്ത് പല രീതിയിലുള്ള ചാലഞ്ച് ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് നമുക്ക് ആ ഒരു ഒരു ഡൊമെയിൻ നോളജ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ആ ടെക്നോളജി അറിയാത്തതിൻ്റെ ആയിരിക്കാം. അപ്പം എപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്ക് കുറച്ച് ഡേറ്റ കിട്ടി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം അങ്ങ് ശരിയാവണം എന്നില്ല. അവിടെയും നമ്മൾ ഈ പറയുന്ന ഒരു ഒരു തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ ആ ഒരു ഏത് രീതിയിൽ നന്നായിട്ട് നമുക്കൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇതിനകത്തെല്ലാം ഇപ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ കാണിച്ചു പോലെ ഒരു നമുക്കൊരു ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ഇതിൽ എല്ലാത്തിലും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഹ്യൂമൻലി നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾസും ഒരു കുറച്ച് ടെക്നിക്സും ഒക്കെ പഠിക്കുക, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക. അപ്പോൾ ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പ്രോസസ്സ് അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ആ ഒരു ഇതൊരു ലോഞ്ച് പാഡ് ആയിട്ട് ആക്ട് ചെയ്യും. ബാക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി മേഖലകളിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനാരിയോയിൽ നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള പേറ്റന്റ്സിൻ്റെ ഒക്കെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 2 വർഷത്തിന് ഇടയിൽ. സോ ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നെയായി ഞാനിപ്പം വർക്ക് ചെയ്തിട്ടുള്ള കുറച്ചധികം പ്രോജക്റ്റുകളുടെ ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് കാണിക്കാം. ഇത് മൈക്രോസോഫ്റ്റുമായിട്ട് ചേർന്ന് ഒരു ഡിറ്റക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഇൻ റൈസ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതുപോലെ ഒരു നമ്മൾ പറയുന്ന തേങ്ങ ഇത് റൈപ്പാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിൻ്റെ വേറൊരു അതും ഒരു ഫണ്ടഡ് പ്രോജക്റ്റ് ആണ്. അതുപോലെ ഒരു ഫോറസ്റ്റിനകത്ത് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു പർട്ടിക്കുലർ ഒരു കാടിനകത്തുള്ള കുറേയധികം റിസോഴ്സസിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇമേജിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഫോറസ്റ്റ് ഇൻവെൻട്രി ആൻഡ് ട്രീ മെഷർമെന്റ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ബ്രൻസ്വിക്കുമായിട്ട് ചേർന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് AI4 എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ സോഷ്യൽ അസസ്മെന്റ്. ഇതൊരു ഇന്ത്യൻ ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഏതാണ്ട് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇത് ഫണ്ട് ചെയ്തേക്കുന്നത് ഫോക്സ് വാഗൺ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് സോ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ളവർക്ക് എപ്പോഴും ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അത് ധാരാളമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സാർ. സാർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. യെസ് പാർട്ടിസിപ്പൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ സെഷനിലൂടെ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. സാർ ആദ്യത്തെ ചോദ്യം, can you tell about business analytics is differ from data analytics? ബേസിക്കലി ഇപ്പം ഇതിനകത്ത് ഈ രണ്ട് പറയുന്ന കീവേഡ്സും വളരെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരു ഒരു കീവേഡ്സ് ആണ്. പക്ഷേ ബിസിനസ് അനലിറ്റിക്സ് കുറച്ചും കൂടി ഒരു മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് ആണ്. പക്ഷേ ഒരു പ്യുവർ നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ പ്യുവർലി ടെക്നിക്കൽ തിങ്. ആൻഡ് ഒരു ഡിഫറൻസ് ഒരു ഒരു ക്ലിയർ ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി സാധനങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഇതാണ് ഡിഫറൻസ്. സാർ പിന്നീടുള്ള ചോദ്യങ്ങൾ വരുന്നത്,
കാൻ യു പ്ലീസ് മീൻസ് കൂടുതൽ ഡാറ്റ അനലറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ഇത് പഠിക്കാനുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യമുണ്ട്. കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സോ അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം ഈ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണെന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം ജോലി ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റാ സയൻസ് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ഐ ടി കോട്ടയത്തിന് തന്നെ എം ടെക് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിന് വർഷത്തിൽ രണ്ട് ഇൻടേക്ക് ആണുള്ളത്, ഒന്ന് ജൂലൈയിലും മറ്റേത് ഡിസംബറിലും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇപ്പോൾ മനോരമ പോലുള്ള നാഷണൽ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം വരാറുണ്ട്. അതൊരു ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 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 അല്ല ഇപ്പം നിങ്ങൾ വേറൊരു മേഖലയിലുള്ള ഒരാളാണ്, അപ്പോൾ അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത് ഒത്തിരി നമ്മളെ സഹായിക്കും. അതിനുശേഷം മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നമുക്ക് പുറകെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ സർ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം, പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് എനിക്ക് എനിക്കറിയില്ല. സാർ ചോദ്യം ഇതാണ്, സാർ വിൽ ANN വിത്ത് ഫസി ലോജിക് സോൾവ് ദ ഇഷ്യൂ ഓഫ് ആംബിഗ്വിറ്റി? ഇറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ് റാദർ ദാൻ ബി ബൈനറി. ഇസ് ഇറ്റ് റോങ് ടു ബിലീവ് ദാറ്റ് അപ്രോക്സിമേഷൻസ് ആൻഡ് ഈവൻ ഇമോഷൻസ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ? അതൊരു മൂന്നാല് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനിത് ബേസിക്കലി ഇപ്പം AI ആൻഡ് ഫസി ലോജിക് എന്ന് പറയുന്നത് അവിടെ നമുക്ക് അപ്രോക്സിമേഷൻ കംപ്ലീറ്റ്ലി സോൾവ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടു സം എക്സ്റ്റെന്റ് യെസ് മേ ബി യു യു വിൽ ബി ഏബിൾ ടു സോൾവ്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്നും കൂടെ പറയാമോ സെമി? ഇറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ് റാദർ ദാൻ ബി ബൈനറി. ഇസ് ഇറ്റ് റോങ് ടു ബിലീവ് ദാറ്റ് അപ്രോക്സിമേഷൻസ് ആൻഡ് ഈവൻ ഇമോഷൻസ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ? ഇമോഷൻസ് നമുക്കിപ്പം സി ഒരു പരിധി വരെ അതിനുള്ള നമുക്കിപ്പോൾ ഒത്തിരി ആപ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ബേസിക്കലി ഒരു ഫേഷ്യൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ച് തന്നെ ഹാപ്പിയാണോ അല്ലെങ്കിൽ എന്താ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി ഇപ്പം അതിനൊരു യൂസ് കേസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്സ് ഒക്കെ ഒത്തിരി AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം അത് സക്സസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേ ബി ഒരു റീജിയൻ വൈസ്, ഇപ്പോൾ ഒരു ഒരു പക്ഷേ ഒരു ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കില്ല ഒരു ഇന്ത്യക്കാരൻ്റെ ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ തലയാട്ടുന്ന തന്നെ നമ്മൾ ചിലപ്പം യെസ് പറയുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളത് എപ്പോഴും സായിപ്പിന് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതൊരു റീജിയൻ വൈസ് ആയിട്ട് മേ ബി ടു സം എക്സ്റ്റെൻ്റ് സക്സസ്ഫുൾ ആണ്, പക്ഷെ റീജിയൻ വൈസ് ആയിട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എസ്പെഷ്യലി വേറൊരു ഒരിടത്ത് നന്നായി വർക്ക് ചെയ്ത സാധനം മറ്റടുത്ത് അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാനത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് നമുക്ക് പൈത്തൺ തന്നെയാണ്, കാരണം പൈത്തണിന് പല അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കും ആദ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. സാർ അടുത്തത്, ഡസ് ഡീസെൻട്രലൈസേഷൻ വെബ് 3.0 റിഡ്യൂസസ് സ്കോപ്പ് ഓഫ് ഡാറ്റ സയൻസ്? ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന ടേംസിന് ഉപരി അതിന് അതിൽ നിന്നുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു യൂസ്ഫുൾനെസ് ഉണ്ടല്ലോ, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. സോ വെദർ ഇറ്റ് ഇസ് ഡേറ്റാ സയൻസ് ഓർ ML ഓർ AI, ഇതിനകത്തെല്ലാം ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. അതൊരു നമുക്കൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന്നതാണ് ഇതിന്നതാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം എവറി ഡേ ന്യൂ ന്യൂ തിങ്സ് ആർ ഹാപ്പനിങ് ആൻഡ് അതിനകത്ത് ഒത്തിരി R&D നടക്കുന്നുണ്ട്. സോ അതൊരു നമുക്കിപ്പോൾ അതിന് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. സാർ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യം, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഏജ് ടു ലേൺ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഫോർ ചിൽഡ്രൻ? സോ സി ബേസിക്കലി ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഐ ലേൺ മൈ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെൻ ഐ വാസ് ഇൻ ഫിഫ്ത്ത് സ്റ്റാൻഡ്, അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ. പക്ഷേ അതെൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചതാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പോക്കാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കോഡിങ്ങിലേക്ക് ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ കുട്ടിക്ക് ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കാവുന്നതാണ്, കാരണം ഒരു കുറച്ചൊരു ലോജിക്കൽ റീസണിങ്ങും അനലിറ്റിക്കൽ തിങ്കിങ് ഒക്കെ ഇമ്പ്രൂവ് ആവും. പക്ഷെ അത് പഠിച്ചില്ല എങ്കിൽ അത് ജീവിതം തീർന്നു അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. യൂഷ്വലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. യെസ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ ഇതിനകത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ജോലി സാധ്യത എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാൻ ആദ്യം എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ബേസിക്കലി ഒരു നമ്മളൊരു കഴിഞ്ഞ 20-25 വർഷം ഇറ്റ് വാസ് ഓൾ അബൌട്ട് കമ്പ്യൂട്ടർ ലിറ്ററസി, പക്ഷേ ഇനി അങ്ങോട്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഡേറ്റാ ലിറ്ററസി. സോ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് AI ആണെങ്കിലും ഡേറ്റാ സയൻസ് ആണെങ്കിലും. സർ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റാ സയൻസ് ആൻഡ് ഡേറ്റാ അനലിറ്റിക്സ് എന്നൊരു ചോദ്യമുണ്ട് സർ.
യാ സോ ബേസിക്കലി ഡേറ്റാ സയൻസ് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. സോ ഒരു നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഡൊമെയിനിൽ ഒരു എക്സ്പെർട്ടൈസും കുറച്ച് പ്രോഗ്രാമിംഗ് സ്കില്ലും കുറച്ച് മാത്സും സ്റ്റാറ്റിക്സും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡേറ്റാ സയൻസ് എന്ന് വിളിക്കാം. പക്ഷേ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ഒരു എക്സെല്ല് ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമുക്കുണ്ട്, അതിന് നമ്മൾ അനലൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യം, അതിന് നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് എന്നും വിളിക്കാം. അപ്പോൾ അതിന് ചിലപ്പോൾ ഡൊമെയിൻ നോളജ് നിർബന്ധമാവണമെന്നില്ല, നമുക്ക് എക്സെല്ലിലെ കുറേ ഫംഗ്ഷൻസും സാധനങ്ങളും അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു അനാലിസിസ് അതിനകത്ത് ചെയ്യാൻ പറ്റും. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്തൊരു ഒരു ക്ലിയർ ആയിട്ടൊരു ലൈൻ വരയ്ക്കാൻ നമുക്ക് ഇറ്റ് ഇസ് ക്വയറ്റ് ഇമ്പോസിബിൾ. സോ ഇതിനകത്ത് ഓവർലാപ്പിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഡേറ്റാ സയൻസ് ആണെങ്കിലും അനലിറ്റിക്സ് ആണെങ്കിലും എം എൽ ആണെങ്കിലും ഇതിനകത്ത് എല്ലാം ഓവർലാപ്ഡ് ആയിട്ടാണ് ഇത് ഈ എല്ലാ ഡൊമെയിൻസും അല്ലെങ്കിൽ സബ് ഡൊമെയിൻസും വരുന്നത്. ഇസ് ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഇനഫ് ഫോർ എ ഐ? സോ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എ ഐയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാർ, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഈ ഡാറ്റ അനലിറ്റിക്സിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞിട്ട് നമ്മളിപ്പം നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട് എം ടെക് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതിനകത്ത് നമുക്ക് ഐ ടി ആയിട്ട് ബന്ധമില്ലാത്ത ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് പോസിബിൾ. Can you please suggest some few simple visualization tools? എന്നൊരു ചോദ്യമുണ്ട്. Maybe you can think about Tableau using programming if you're asking, maybe Python or R. Sure. Sir, I'm currently a student of IIT Madras online degree program in data science and programming. My question is how to get data science internship in my second or third year of college and how to begin as a data science fresher. Yes, so for your information, basically triple IIT Kottayam ഒത്തിരി internship opportunities provide ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് കിട്ടും. സോ അതും ഒരു സാധ്യത. ഇപ്പൊ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റിയുടെ കീഴിൽ തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. സാർ, ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. സി ബേസിക്കലി അങ്ങനെ നമുക്ക് കുറയ്ക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി ഒത്തിരി റീസ്കില്ലിംഗ് മേ ബി വേണ്ടി വരുമായിരിക്കും. നമ്മൾ നമുക്കറിയാം ഒരു 30 വർഷം മുന്നേ അല്ലെങ്കിൽ 40 വർഷം മേ ബി 30-35 ഇയേഴ്സ് ബാക്ക് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജോലി പോകുമെന്ന് നമുക്ക് തോന്നി. പക്ഷേ നമുക്കറിയാം റീസ്കിൽ ചെയ്ത് വീണ്ടും ജോലി സാധ്യത കൂടുകയാണ് ആക്ച്വലി ചെയ്തത്. നമുക്കൊരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ജോലി ഇല്ലാണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഒരുപക്ഷെ വളരെ മെക്കാനിക്കലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ ഒരുപക്ഷെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. വിച്ച് ലാംഗ്വേജ് യു പ്രിഫർ ഫോർ പ്രോഗ്രാമിംഗ്? സോ ഐ സേ ഇഫ് യു ആർ എ ബിഗിനർ, പൈത്തൺ വിൽ ബി എ ഗുഡ് പോയിന്റ് ടു സ്റ്റാർട്ട്. സോ വാട്ട് ആർ ദ ഡിഗ്രി കോഴ്സസ് ഇൻ നീഡ്ഫുൾ ഫോർ എ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഗ്രാജുവേറ്റ് ഓഫ് ഡാറ്റാ സയൻസ്? സാർ, ഡാറ്റാ സയൻസിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ അവരുടെ ഒരു കരിയർ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിഗ്രിക്ക് ഉപരി നമുക്കൊരു സ്കില്ല് ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു നമ്മളൊരു ഏത് ഐ ടി ഇൻഡസ്ട്രി എടുത്താലും അപ്പം നമുക്കറിയാം ഇപ്പം ധാരാളം ഒരു ധാരാളം മെറ്റീരിയൽസ് ആയാലും കോഴ്സുകളായാലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കുറച്ചൊരു മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പം തന്നെ ഒരു ഡേറ്റാ സയന്റിസ്റ്റ് ആകാൻ സാധിക്കും. സാർ, ഈ പഠിക്കുന്നതിന് എന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. There is no age limit. For example, if you, നമ്മുടെ ഒരു ഞാനിപ്പം ക്ലാസ് എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം ഒരു 16-17 വയസ്സുള്ള കുട്ടി തൊട്ട് ഈവൻ വി ഹാവ് സ്റ്റുഡൻസ് ഓഫ് ഏജ് ലൈക് 60+. സോ ഏജ് ഒരു ബാരിയർ അല്ല. ആസ് ലോങ് ആസ് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഏജ് ഇസ് നോട്ട് എ ബാരിയർ. ഈസ് ഗൂഗിൾ ഡാറ്റ സ്റ്റുഡിയോ ഫോർ അനലിറ്റിക്സ് എന്നൊരു ചോദ്യമുണ്ട്. യെസ്, ഞാൻ ഈ പറഞ്ഞല്ലോ ഈ ഫ്രെയിം വർക്ക്സും അതുപോലെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസും, അത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള അത്രയും പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. പലരും വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രെയിം വർക്ക്സ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം നോക്കുമ്പോൾ ഇപ്പം ഹഡൂബ് അല്ലെങ്കിൽ ബിഗ് ഡേറ്റ റിലേറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും ഹഡൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പാർക്ക്, ഇനി അതല്ലെങ്കിൽ പവർ ബി ഐ. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഓരോ കമ്പനിക്കും പ്രോപ്പറൈറ്ററി ആയിട്ട് അവരുടെ തന്നെ ചിലപ്പം സോഫ്റ്റ്വെയർസ് കാണും. ഇപ്പം റാപ്പിഡ് മൈനർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് ഇതെല്ലാം പ്രൊപ്രൈറ്ററി ആണ്. അല്ലാതെ ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്ന ഇപ്പം അപ്പാഷെ സ്പാർക്ക് അല്ലെങ്കിൽ അപ്പാഷെ ഹഡൂബ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്.
സോ ഞാൻ വീണ്ടും പറഞ്ഞത് ഇതെല്ലാം പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മളൊരു ഒന്നോ രണ്ടെണ്ണം പഠിക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതുപോലുള്ള ഒരു 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 പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് അറിയാമെങ്കിൽ അത് ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ടു മേക്ക് യു എ ഡേറ്റാ സയന്റിസ്റ്റ്. സാർ, പുറത്തു പോയി ഡാറ്റ അനലിറ്റിക്സ് പഠിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ട്, മീൻസ് കാനഡ, യു കെ അങ്ങനെ. യെസ്, ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ. പക്ഷേ സി ആസ് ഓൺ ഡേറ്റ് നമ്മളിപ്പം ഡേറ്റാ സയൻസ് എവിടെ പഠിക്കുന്നതിലുപരി എന്തൊക്കെ സ്കിൽസ് നമുക്കുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. സോ വെദർ ഇറ്റ് ഇസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഓർ വെദർ ഇറ്റ് ഇസ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, നമുക്ക് എന്ത് സ്കില്ലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാം, അതായിരിക്കും നമുക്ക് ഏത് രീതിയിൽ ജോലി കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സർ, ഒരുപാട് ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് സർ. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. സർ, നമ്മുടെ ട്രിപ്ലൈറ്റിയുടെ അവിടെ അവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, മിനിമം റിക്വയർമെന്റ്സ് ഫോർ അപ്ലൈങ് ഫോർ ട്രിപ്ലൈറ്റി ഇന്റേൺഷിപ്പ്, കോട്ടയം ഇന്റേൺഷിപ്പ് എന്നൊരു ചോദ്യം ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇതിനകത്തേക്ക് ഇടാം, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഞാനത് അത് അയ്യാ ഇന്റേൺഷിപ്പ് അറ്റ് ട്രിപ്പ് ഐ ടി കോട്ടയം ഡോട്ട് എ സി ഡോട്ട് ഇൻ. സോ സാർ, ഒരു ചോദ്യം, വാട്ട് ഈസ് ദ ഇംപ്രൂവ്മെന്റ്സ് ഓഫ് എഐ ഇൻ ഹെൽത്ത് കെയർ എന്നൊരു ചോദ്യം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇംപ്രൂവ്മെന്റ്സ് ഇൻ, സോറി, നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അധികം ഡെവലപ്മെന്റ്സ് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എസ്പെഷ്യലി വിഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു റോബോട്ടിക്സ് ആസ്പെക്റ്റിലൊക്കെ ഈവൻസ് റോബോട്ടിക് സർജറീസ് വരെ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ സെനാരിയോയിൽ ഇപ്പോൾ നമ്മൾ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ ഈ ഒരു സിമുലേഷൻ ബേസ്ഡ് സർജറീസ്, അതായത് ഒരു ഡോക്ടർ പഠിക്കുന്ന സമയത്ത് സിമുലേഷൻ ബേസ്ഡ് ആയിട്ട് ഈ സർജറീസ് ചെയ്യുന്ന അതിനുള്ള ടെക്നോളജീസ് ഒത്തിരി. ഇപ്പോൾ ഈ AI ബോട്ട് തന്നെ സജഷൻസ് കൊടുക്കും, മേ ബി ദിസ് കുഡ് ബി ദ ഇഷ്യൂ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ റിയൽ ആയിട്ട് ഒരു പേഷ്യന്റിലേക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ സെനാരിയോയിൽ അങ്ങനെ ഒരു വന്നിട്ടില്ല. താങ്ക് യു സർ. ഐ തിങ്ക് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സർ. എനിവേ സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ എബിൻ ഡെനി രാജ് സാറാണ്. വളരെ വലിയ വിശാലമായ ഒരു ടോപ്പിക്കാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ സംസാരിക്കാനുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് സാർ വളരെ ചുരുക്കി അതിന്റെ ഒരു ഔട്ട്കം മീൻസ് ഒരു നമ്മൾക്കുമായിട്ട് പങ്കുവെച്ചത്. മീൻസ് അതിന്റെ ഒരു നട്ഷെല്ല് മാത്രമാണ് സാർ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. മലയാള മനോരമയുടെ ഈ ഒരു വേദിയിൽ വരികയും നമ്മളുമായിട്ട് ഇത്രയും അധികം സംവദിക്കുകയും ഡാറ്റ അനലറ്റിക്സിനെ കുറിച്ചുള്ള അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ചും ഒപ്പം നമ്മളുടെ പാർട്ടിസിപ്പൻസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്ത ഡോക്ടർ എബിൻ ഡെന്നി രാജ് സാറിന് മലയാള മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ആൻഡ് നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും support@manoramahorizon.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ എഴുതി അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ വിജയങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.